പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഔസ്യപിതാവിൻ്റെ പിന്നാലെ നമ്മൾ വചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈശോ പറയുന്നൊരു മനോഹരമായ ഉപമയുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 6:47 മുതലാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിയുന്നവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു, ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. എവിടുന്ന് കിട്ടി യേശുവിന് വീടിനെക്കുറിച്ചുള്ള ഇത്രയും ആഴപ്പെട്ട ചിന്ത? കാരണം മറ്റൊന്നല്ല, വീട് പണിയുന്ന ഒരാശാരിയുടെ കൂടെയായിരുന്നു, വീട് പണിത ഒരു വ്യക്തിയുടെ കൂടെയായിരുന്നു യേശുവിൻ്റെ ജീവിതം. യഹൂദർക്ക് ഒരു സങ്കല്പമുണ്ട്. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ്, 1 വർഷത്തിന് ശേഷമാണ് വിവാഹം. എന്തിനാണ് ഈ 1 വർഷം? ഈ 1 വർഷം ആ പുരുഷൻ പോയി ഒരു വീട് പണിയും. ആ വീട്ടിലേക്കാണ് വിവാഹം കഴിഞ്ഞ് ഭാര്യയെ കൂട്ടി വരുന്നത്. ഒരു വീട് പണിത ഒരപ്പൻ്റെ തണലിൽ വളർന്ന ഒരു മകൻ വീടിനെക്കുറിച്ചുള്ള സുന്ദരമായൊരു സങ്കല്പം പറയുകയാണ്. ഒരാൾ, വിവേകമതിയായ ഒരാൾ. നമ്മൾ ജോസഫിനെ വിളിക്കുന്നൊരു പേരാണ് വിവേകമതിയായ പുണ്യാളൻ. വിവേകമതിയായ ഒരാൾ വീട് പണിതു. ആ വീട് എവിടെയാണ് പണിതത്? ആ വീട് പാറമേലായിരുന്നു. കാറ്റുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, അതിനെ ബാധിച്ചില്ല. കാരണം അത് വചനത്തിൽ അധിഷ്ഠിതമായിട്ട് പണിത വീടായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബിസ്ലീഹ 1:22 നിങ്ങൾ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് അനുസരിക്കുന്നവർ കൂടെയാവുക. പ്രിയപ്പെട്ടവരെ, വചനം കേട്ട ഒരു ജീവിതം, വചനം അനുസരിച്ചൊരു ജീവിതം, അതാണ് ജോസഫ്. നമ്മൾ എങ്ങനെ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നു? നമ്മൾ നമ്മുടെ കുടുംബത്തെ ദൈവവചനത്തിലാണോ പണിയുന്നത്? ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ച് 103-ാമത്തെ പാരഗ്രാഫ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ആദരിക്കുന്നത് പോലെ തന്നെ തിരുസഭ വചനത്തെയും ആദരിക്കുന്നു. വചനം പറയുന്നുണ്ട്, വചനം നിനക്ക് സമീപസ്ഥമാണ്. എന്തോരം വചനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു? നമ്മൾ കേൾക്കുന്ന വചനം രക്ഷാകര ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? എന്തോരം വചനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു? ദൈവം ജോസഫിനോട് സംസാരിച്ചു, ജോസഫ് കേട്ട വചനം ജോസഫ് രക്ഷാകരമാക്കി. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കല് ഒരു പെൺകുട്ടി ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നു. കൊല്ലം ആ ഭാഗത്ത് നിന്ന് ഇവളുടെ കൂടെ താമസിക്കുന്ന ഒരു സഹോദരിയാണ് ഇവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവളെ കൊണ്ടുവന്ന് വന്നാക്കിയിട്ട് ആ സഹോദരി പോയി. അതിന് മുമ്പത്തെ ആഴ്ച ആ സഹോദരി ധ്യാനിക്കാൻ വന്നതാണ്. ഇവൾ
ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. അങ്ങനെ ആകെ സങ്കടത്തിലാണ് വരുന്നത്. ഒരു ധ്യാനം കഴിഞ്ഞു, ഇവള് ഒരു ധ്യാനം കൂടി കൂടാൻ പനക്കിലച്ചൻ പറഞ്ഞു. ഇപ്പം ഇവള് പറഞ്ഞു, എനിക്ക് ആദ്യത്തെ ധ്യാനത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ധ്യാനം കൂടി അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ ധ്യാനത്തിൻ്റെ വ്യാഴാഴ്ച രണ്ടാമത്തെ ധ്യാനമാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നു. അവൾ പറഞ്ഞു, ഈ രണ്ടാഴ്ച പാഴായിപ്പോയി. ചോദിച്ചു, എന്താ അച്ഛോ? ദൈവം പ്രവർത്തിക്കുമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് വെറുതെയാ. ഇവിടെ ഇത്രയും വചനം എന്നെ ഒരു വചനവും സ്വാധീനിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. എന്താ അച്ഛ പ്രാർത്ഥിക്കേണ്ടത്? ഇവൾ ഒരുപാട് ചോദ്യം. എനിക്കും സങ്കടമായി. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ കുർബാന കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇല്ല, ഇനി ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ നാളെ രാവിലെ പോകും. കുർബാനയ്ക്ക് നിൽക്കില്ല, എനിക്ക് രാവിലത്തെ ട്രെയിന് പോകണം. രാവിലെ പോകും. ഞാൻ സമ്മതിച്ചു. കാരണം അവൾ പറയുന്നതിനൊക്കെ ചില യുക്തി തോന്നി എനിക്ക്. എൻ്റെ ദൈവം അവളോട് സംസാരിക്കാതിരുന്നു എൻ്റെയും ചിന്തയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച രാവിലെ കുർബാന അന്ന് ഞാനായിരുന്നു. സാധാരണ 6:30-ന്റെ കുർബാനയോടുകൂടിയാണ് ഡിവൈനിലെ ധ്യാനം തീരുന്നത്. ചിലപ്പോൾ ആ കുർബാന പനക്കിളച്ചനോ അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും മാറി മാറി ചെല്ലും. അന്ന് ഞാൻ കുർബാനയ്ക്ക് ചെല്ലാൻ ഇത്തിരി വൈകി, ഒരു 6:55 ആയി ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ ഈ പാട്ട് പാടുന്ന സഹോദരൻ അവിടെ നിന്ന് പാടുന്നുണ്ട്. അപ്പം അച്ഛൻ വരുന്നത് വരെ അവർ പാടിക്കോളും. അപ്പം അവരന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടിങ്ങനെയാ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇങ്ങനെ ഈ വരികൾ ആവർത്തിച്ച് പാടുകയാണ്. അപ്പം ഞാനീ പറഞ്ഞ പെൺകുട്ടി വീട്ടിൽ പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഈ വെള്ളം വച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. അപ്പം അവളീ പാട്ട് കേൾക്കുകയാ, കരയരുതേ കൺമണിയെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഞാൻ കുർബാനയ്ക്ക് വസ്ത്രമിടുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇവള് അലറി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എൻ്റെ കയ്യെ പിടിച്ചു. അച്ഛോ, യേശു എന്നോട് സംസാരിച്ചു. എപ്പം? വെള്ളം എടുക്കാൻ നിന്നപ്പോൾ. ഞാൻ ചോദിച്ചു, രണ്ടാഴ്ച ഈ ഹോളിലിരുന്നിട്ട് സംസാരിക്കാത്ത ഈശോയാണോ വെള്ളം എടുക്കാൻ നിന്നപ്പോൾ സംസാരിച്ചത്? രണ്ടാഴ്ച ലോകത്തിലെ ഏറ്റവും വലിയ വചന പ്രഘോഷകർ വചനം പ്രസംഗിച്ചപ്പോൾ സംസാരിക്കാത്ത ഈശോയാണോ നീ വെള്ളം എടുക്കാൻ നിന്നപ്പോൾ സംസാരിച്ചത്? അല്ലച്ചോ, ഈശോ സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ഈശോ പറഞ്ഞച്ചാ, കരയരുതേ കൺമണിയെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ. ഞാൻ പറഞ്ഞു, അതൊരു പാട്ടല്ലേ, അത് നിങ്ങൾക്ക് പാട്ടായിരിക്കും. അച്ഛാ, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞുനാളിൽ വിളിച്ചിരുന്ന പേരാ കൺമണി. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത്, കണ്ണീരുമായിട്ട് ഇറങ്ങാൻ നേരത്ത് യേശു എന്നോട് പറയുന്നു, കരയരുതേ കൺമണിയെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ. അതെന്നോട് പറഞ്ഞതാ. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എത്ര വൈദികര്, മാത്യോച്ചൻ, പനക്കലച്ചൻ, അഗസ്റ്റിൻ വല്ലുരാനച്ചൻ, ഇവരെല്ലാം ആ ആഴ്ച ക്ലാസ്സിന് കയറി. എന്നിട്ട് ഒരു പാട്ടുകാരൻ അച്ഛൻ വരാൻ വൈകിയപ്പോൾ മടുപ്പോടെ പാടിയ രണ്ടുവരി പാട്ടുകളുണ്ടല്ലോ, കരയരുതേ കൺമണിയെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ. അതിലൂടെ ദൈവം അവളോട് സംസാരിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ എന്തോരം ദൈവസ്വരത്തോട് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നു. ഈ ബൈബിൾ മുഴുവനും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ബൈബിൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും, പ്രിയപ്പെട്ടവരെ, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാണ്. നീ എത്ര പാപം ചെയ്താലും നിനക്ക് വേണ്ടി മരിച്ചൊരു ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാണ്. ഔസേപ്പിതാവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മേക്ക് എ ക്ലോസ് ആൻഡ് കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോട് ബന്ധം പുലർത്തിയ ഒരപ്പൻ, ദൈവവചനത്തിൻ്റെ കീഴിൽ ജീവിതത്തെ തിരിച്ചുവിട്ട
ഒരപ്പൻ. ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു. ദൈവസ്വരത്തിന് ഉറക്കത്തിൽ പോലും ദൈവത്തിൻ്റെ സ്വരത്തിന് ജാഗ്രതയോടെ നിന്ന മനുഷ്യൻ്റെ പേരാണ് ജോസഫ്. ഉറക്കത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചുവെന്ന്, സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചുവെന്ന്, ഇവിടെ ബോധമുള്ളപ്പോൾ കേട്ടിട്ട് ഒന്നും ശരിയാവുന്നില്ല. അപ്പോഴാണ് ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് സംസാരിച്ചുവെന്ന്. എന്നുവെച്ചാൽ അത്രയും ജാഗ്രതയാണ്, അത്രയും ശ്രദ്ധയാണ് വചനത്തോട്, അത്രയും സൂക്ഷ്മതയാണ് ദൈവസ്വരത്തോട്. നമുക്ക് എന്ത് സൂക്ഷ്മതയുണ്ട് ദൈവവചനത്തോട്. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, യെശയ്യാ 55 10 വായിക്കുമ്പോൾ, ആകാശത്തു നിന്ന് മഴയും മഞ്ഞും വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, ഭക്ഷിക്കുവാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും തരുന്നു. ഇതുപോലെയാണ് എൻ്റെ വചനം, എൻ്റെ വചനം ഫലരഹിതമായിട്ട് തിരിച്ചു വരികയില്ല. ഇതാ ജോസഫ് കേട്ട വചനം, ജോസഫിൻ്റെ അടുത്ത് വന്ന വചനം മാംസമായിട്ട് മാറുന്നു. നമ്മൾ എത്രത്തോളം വചനത്തോട് ബന്ധം പുലർത്തുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാ, പാറമേൽ ഭവനം പണിത മനുഷ്യൻ, വീട് പണിതപ്പോൾ എന്തൊക്കെ കൊടുങ്കാറ്റുണ്ടായതാ വീടിൻ്റെ മേൽ. ഒരു കുടുംബത്തിലും ഉണ്ടാകാത്ത കൊടുങ്കാറ്റുണ്ടായ കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. ഒരു കുടുംബത്തിലും ഉണ്ടാകാത്ത പ്രശ്നമുണ്ടായ കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. എന്താണ് രാത്രിക്ക് രാമായണം വീട്ടുകാർ വേണ്ടിയിട്ട് ഓടേണ്ടി വന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ടായി. ഒരു പ്രശ്നവും ആ കുടുംബത്തെ തകർത്തില്ല. ആ തകർക്കാതിരിക്കാൻ കാരണം ആ കുടുംബത്തിലൊരപ്പനും അമ്മയും ഉണ്ട്, ദൈവവചനത്തിന് വില കൊടുത്തൊരപ്പനും അമ്മയും, ദൈവവചനം അനുസരിച്ച് കുടുംബത്തെ പണിതൊരപ്പനും അമ്മയും, ദൈവം പറഞ്ഞതനുസരിച്ചൊരപ്പനും അമ്മയും. ആ അപ്പൻ്റെ അമ്മയുടെയും മകൻ പറയുകയാ, വിവേകമതിയാരാണ് പാറമേൽ ഭവനം പണിയുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ സമർപ്പിത ജീവിതം, എൻ്റെ വീട് ഞാൻ പണിയുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തോരം ദൈവവചനത്തോട് ഞാൻ ശ്രദ്ധ പുലർത്തുന്നു. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. ആ വചനത്തിന് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ജോസഫ് ഇന്നിവിടെ പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയത്, ജോസഫ് ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയത്. നസ്രത്തിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു ജീവിതം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കാൻ കാരണം ദൈവ വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു. നമ്മൾ എത്രത്തോളം ദൈവവചനം അനുസരിക്കുന്നു, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, നമ്മൾ ദൈവവചനം കേൾക്കുന്നവരാണോ? ദൈവവചനം അനുസരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരനുഗ്രഹമുണ്ട്, ദൈവം നമ്മളോട് സംസാരിക്കും. ജോസഫിനെ നയിക്കുന്നത് മുഴുവനും വചനമാണ്. ഞാൻ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കോയമ്പത്തൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്. ഞാൻ ഇന്നും ഓർക്കുന്നൊരു സംഭവം, ഒരു വെള്ളിയാഴ്ച അവിടെ ധ്യാനം നടക്കുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ ആൾക്കാരെ കാണുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു 10-30 പേര് എൻ്റെ മുറിയുടെ വാതിൽക്കലുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഒരു ചേട്ടൻ കയറി വന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, തമിഴാണ്, എനിക്കിനി ഇത് വേണ്ട, അച്ഛനെടുത്തോളുക എന്ന് പറഞ്ഞ് ഒരു പൊതി എൻ്റെ ടേബിളിൽ വച്ചു. ഞാൻ ചോദിച്ചു, എന്താ? ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. അന്ന് ഞാൻ അവിടേക്ക് ചെന്നേ ഉള്ളൂ, എനിക്ക് അത്ര തമിഴ് അത്ര മനസ്സിലാകുമെങ്കിലും ചില വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല, എങ്കിലും ഞാൻ അത് മനസ്സിലാക്കി. ഞാൻ വീണ്ടും ചോദിച്ചത് എന്താ? ഇദ്ദേഹം പറഞ്ഞു, ഇത് അച്ഛനെടുത്തോ. വീണ്ടും ഞാൻ ചോദിച്ചു, ഇതെന്താ? അച്ഛനെടുത്തോ. ഞാൻ പറഞ്ഞു, ചേട്ടന് വേണ്ടാത്തതൊക്കെ എടുക്കാനുള്ള സ്ഥലമാണോ? ഞാൻ ഈ പുള്ളി എൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ ഇരിക്കാൻ പറഞ്ഞു, അദ്ദേഹം ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്താ? അച്ഛാ, ഞാൻ മരിക്കാൻ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മേടിച്ച വിഷമാണ്, ഇതിന് എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, ഇതെനിക്കെന്തിനാ? അല്ലച്ചാ, ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു കൂട്ടുകാരനും കൂടി ഒരു ബിസിനസ് ഇറങ്ങി, 12 ലക്ഷം രൂപ ഞാൻ നിക്ഷേപിച്ചു.
അച്ഛാ അവൻ എന്നെ ചതിച്ചു, ആ 12 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യ എന്നോട് വഴക്കിട്ട് ഇതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയി, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, ഇപ്പം 3 മാസമായി എനിക്ക് തൊഴിലില്ല, ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല, എൻ്റെ വീട്, എൻ്റെ ഭാര്യയും അവളുടെ കുട്ടികളെയും എടുത്തുകൊണ്ട് ഭാര്യയുടെ അപ്പൻ വിളിച്ചതനുസരിച്ച് പോയി, എനിക്ക് മരിക്കാൻ ധൈര്യമില്ല. അങ്ങനെ ഞാനിന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി, ഈ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാൾ താമസിക്കുന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു, എനിക്ക് പരിചയമുള്ള ഒരാൾ, അയാൾ എന്നോട് ചോദിച്ചു എവിടെ പോവുകയാണ്, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അയാളോട് ചോദിച്ചു എവിടെ പോവുകയാണ്, അയാൾ പറഞ്ഞു ഞാൻ ഡിവൈനിൽ, വെള്ളിയാഴ്ചയല്ലേ. വണ്ടി വന്നു, അയാൾ കയറിപ്പോയി, ഞാനവിടെ ഇരുന്നു. ഞാൻ ചിന്തിച്ചു അയാൾ എന്തിനാണ് ഡിവൈനിൽ പോയത്, ഇതെവിടെയാണ് ഡിവൈൻ. ഞാൻ അവസാനം ചോദിച്ച് വണ്ടിയിൽ കയറി ഞാൻ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ 12:45, ആരാധനയുടെ സമയമാണ്, പ്രാർത്ഥനയുടെ സമയമാണ്. ഞാൻ അവിടെ വന്ന് നിന്നു, ഏറ്റവും പുറകിലത്തെ കസേരയിൽ ഞാനിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ കേട്ടു, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിൻ്റെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു പക്ഷേ നീ ജീവിതം തകർന്ന് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലായിരിക്കാം, എന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു, ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റും. എൻ്റെ ഭാഷയല്ല അച്ഛൻ സംസാരിക്കുന്നത്, എൻ്റെ ഭാഷയിലേക്ക് മറ്റൊരാൾ മൊഴി മാറ്റം നടത്തുന്നു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് വേണ്ടിയാണ്. ഞാൻ അറിയാതെ അവിടെ ഇരുന്നു, ഇത്രേ പേരോട് അച്ഛൻ പറയുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയായിരിക്കും അത് എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. എന്നാൽ ആ പ്രാർത്ഥന അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ എൻ്റെ ചങ്കത്തൊരിടിപെട്ട് പോലൊരു കാര്യം അച്ഛൻ പറഞ്ഞു, 12 ലക്ഷം രൂപയുടെ പ്രശ്നവുമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തൊടുന്നു. എനിക്കറിയാം അതെന്നോടാണ്. അച്ഛാ, ഈ മനുഷ്യൻ പറഞ്ഞു സെന്റൻസ് ഇതാ, അച്ഛാ ഞാൻ എന്തിനാ അച്ഛാ മരിക്കുന്നത്, എനിക്ക് വേണ്ടി മരിച്ചൊരാളെ ഞാൻ കണ്ടെത്തി. അവൻ വചനം കേട്ടപ്പോൾ ആ വചനം അവനൊരു രക്ഷ കൊണ്ടുവരികയാണ്, ആ വചനം അവൻ്റെ ജീവിതത്തെ വഴിമാറ്റുകയാണ്. അവനൊരു തീരുമാനമെടുത്തു, ജോസഫ് എടുത്ത പോലെ തീരുമാനം, അവൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് മുകളിൽ ദൈവവചനത്തിനൊരു കാര്യം പറയാനുണ്ട്. ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞു, സഹോദര ഇന്നിവിടെ ഈ പ്രോഗ്രാം, ഈ പ്രയർ നടന്നു, അത് നിനക്ക് വേണ്ടിയായിരിക്കാം. ഒരു ചൊവ്വാഴ്ചയാണ്, ഒരു വെള്ളിയാഴ്ചയും കൂടി കഴിഞ്ഞ് പിറ്റ ചൊവ്വാഴ്ച ഈ മനുഷ്യൻ വന്നിരിക്കുക. ഒറ്റയ്ക്കല്ല, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. അച്ഛാ എൻ്റെ ഭാര്യ തിരിച്ചു വന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്, പ്രിയപ്പെട്ടവരെ, എന്തോരം നമ്മൾ ബന്ധം പുലർത്തുന്നു, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവവചനം കേൾക്കുക, അതനുസരിക്കുക, ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുക, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറപ്പായിട്ടും നമ്മളൊരു രക്ഷ കാണും. അതാണ് ജോസഫ് ഒരു വചനം കേട്ടു, ആ വചനം അനുസരിച്ചു, ആ വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചു. ഇതാണ് നമ്മളോട് സുവിശേഷം പറയുന്നത്, നമ്മൾ ദൈവവചനത്തോട് വലിയ ബന്ധം പുലർത്തുക. ഒരു പക്ഷേ ഈ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോൾ, നേരത്തെയൊക്കെ ആൾക്കാർ പ്രശ്നവുമായിട്ട് വരുമ്പോൾ നമ്മൾ ഉപദേശം കൊടുക്കും, ഇപ്പം എനിക്ക് ഉപദേശം കൊടുക്കാൻ മടിയാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അവർക്ക് പ്രാർത്ഥിച്ച് വചനം കൊടുക്കും, കാരണം വചനം ജീവനുള്ളതാണ്, വചനം ഫലം പുറപ്പെടുവിക്കും, വചനം ഉറപ്പായിട്ടും ഫലം പുറപ്പെടുവിക്കും. കാരണം നമ്മൾ പറയുന്ന ഉപദേശവും നമ്മൾ പറയുന്ന കാര്യങ്ങളും മറന്നുപോകും. നിങ്ങൾ എന്നും വചനം കേൾക്കുക, ഏത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പും വചനം അനുസരിച്ച്, വചനം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, അതനുസരിച്ച് മുമ്പോട്ട് പോവുക. ദൈവം പറയുന്നത് അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, അത് രക്ഷാകരമായ
ഫലം പുറപ്പെടുവിക്കും, അത് രക്ഷാകരമായ നന്മ പുറപ്പെടുവിക്കും, അത് രക്ഷാകരമായ അനുഭവം നമുക്ക് തരും. അപ്പോൾ ജോസഫിനെ, ഔസപ്പിതാവിനെ നമ്മൾ ജീവിതത്തിൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഔസപ്പിതാവ് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മൾ എങ്ങനെ ദൈവവചനത്തോട് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്, ദൈവവചനത്തോട് എന്ത് ബന്ധം പുലർത്തുന്നു, ഇത് നമ്മൾ ചിന്തിക്കുക. നമ്മളെന്നും വചനം വായിക്കുക. എന്നും വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. പനക്കലച്ചൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം നമുക്ക് വേണ്ടി എഴുതിയ വചനമുണ്ട്. നമ്മൾ കണ്ണും പൂട്ടി ശാന്തമായി ഒരു പ്രശ്നത്തിൽ ദൈവത്തോട് ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്, ദൈവം സംസാരിക്കും. ഓർത്തു നോക്കുക, കാനായിലെ കുടുംബത്തിലെ അത്ഭുതം തന്നെ അതല്ലേ. പരിശുദ്ധമ്മ കുടുംബത്തോട് പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്ക്, ഞാനിങ്ങനെ നിൽക്കുന്നത് അവൻ പറഞ്ഞത് കേട്ടൊരു ഭർത്താവ് ഉള്ളത് കൊണ്ടാണ്. കാരണം ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു ഔസപ്പിതാവിനോട്, എന്തു പറഞ്ഞു, മറിയത്തെ സ്വീകരിക്കുക. ഈ വചനം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഈ വചനം ജോസഫ് കേട്ടു എന്നതല്ല, ജോസഫ് ആ വചനമനുസരിച്ച് കുടുംബത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഫലമാണ് ഈ നിൽക്കുന്ന ഞാൻ. ഇല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാ ഞാൻ, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൽമുനയിൽ തീരേണ്ടതാ ഞാൻ. പക്ഷേ ഞാനിന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ അടുത്ത് ദൈവം പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ച ഞാൻ മാത്രമല്ല, ദൈവം പറഞ്ഞത് പള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചൊരു ഭർത്താവ് എനിക്കുണ്ട്. ഇന്ന് തകരാമായത് കുടുംബം ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവം പറഞ്ഞത് അനുസരിച്ച, ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചൊരു ഭർത്താവ് എൻ്റെ അടുത്തുണ്ട്. ഈ അപ്പനെയും അമ്മയെയും കണ്ടു വളർന്നവൻ പറഞ്ഞു, ആരാണ് വിവേകമതി? ആ ഈ മറിയം പറഞ്ഞു, അവൻ പറയുന്നത് പോലെ കേൾക്ക്. എന്താ സംഭവിച്ചത്? ആ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാണും, ഇന്ന സ്ഥലത്ത് പോയി മേടിക്കാം, ഇന്നടുത്ത് വീഞ്ഞിരിപ്പുണ്ട്. എന്നാൽ യേശു പറഞ്ഞു, ഭരണികളിൽ വെള്ളം നിറയ്ക്ക്. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യം, അവർ നിറച്ചു. എന്തു സംഭവിച്ചു? സംഭവിച്ച കാര്യം ഇതാണ്. ഇതാ പരിചാരകൻ പറഞ്ഞു, ഇത്രയും നല്ല വീഞ്ഞ് എവിടെ കരുതി വച്ചിരുന്നു? എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വീഞ്ഞ് വന്നത് എപ്പോഴാ? ഏറ്റവും നല്ല വീഞ്ഞ് വന്നത് ദൈവത്തിൻ്റെ തീരുമാനം വന്നപ്പോഴാ, ദൈവവചനം വന്നപ്പോഴാ, ദൈവം സംസാരിച്ചപ്പോഴാ. അപ്പോൾ നമ്മുടെ പ്രതിസന്ധിയിൽ ഏറ്റവും നല്ലത് വരുന്നത് ദൈവം തീരുമാനിക്കുമ്പോഴും ദൈവം സംസാരിക്കുമ്പോഴും ആണ്. അതിനാൽ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തോട് പറയുക, ദൈവമേ നീ സംസാരിക്കണമേ, ദൈവമേ നീ സംസാരിക്കണമേ. ഇത് അങ്ങയുടെ മക്കൾ കേൾക്കാൻ റെഡിയാകുന്നു. ഏതൊരു പ്രതിസന്ധിയിലും വചനത്തോട്, വചനത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുക. ദൈവം വചനം നമുക്ക് തരും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഔസപ്പിതാവിനെ പോലെ ദൈവവചനത്തിൽ ഭവനത്തെ പണിയുവാൻ, ഭവനത്തെ ഉയർത്തുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിൻ തിരു സന്നിധി ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരു സന്നിധി ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി.
രാജാവിനു സ്തോത്രം ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ധ്യാനിച്ചത് ദൈവവചനം അനുസരിച്ച ഒരു പിതാവ്. നമ്മളെത്രത്തോളം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നു. വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, സകലതും അവനിലൂടെ ഉണ്ടായി. ദൈവവചനത്തിൽ നമ്മൾ എന്തോരം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. യാക്കോബിസ്ലിയെ പഠിപ്പിക്കും, നിങ്ങൾ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് അനുവർത്തിക്കുന്നവർ, അതനുസരിച്ച് ജീവിക്കുന്നവർ കൂടിയാവുക. വചനമനുസരിച്ചൊരപ്പനെയും അമ്മയെയും കണ്ടപ്പോൾ യേശു ആ ഉപമ പറഞ്ഞു, ആരാണ് വിവേകമതിയായ മനുഷ്യൻ? വചനം കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവൻ. അവൻ ആർക്ക് തുല്യനാണെന്ന് ഞാൻ പറയാം, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ഒരു മനുഷ്യന് തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ ആ വീടിനെ തകർക്കാൻ പറ്റിയില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. 33 വർഷം ഒരുപാട് വീടുകൾ പണിത ഒരപ്പൻ്റെ കൂടെ താമസിച്ച മകൻ പറഞ്ഞ ഉദാഹരണമാണത്. എൻ്റെ അപ്പൻ എൻ്റെ കുടുംബത്തെ പണിതത് അടിസ്ഥാനമുള്ളൊരു പാറയിലായിരുന്നു, വചനമാകുന്നൊരു പാറയിലായിരുന്നു. ഒരുപാട് കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ചു, പക്ഷെ ഒന്നിനും തകർക്കാൻ പറ്റിയില്ല, അത് തിരുക്കുടുംബമായിട്ട് നിന്നു. എനിക്ക് തോന്നുന്നു ജോസഫിനെ ഓർത്തപ്പോൾ യേശു പറഞ്ഞ ഉപമയാണത്. വിവേകമതിയായ മനുഷ്യൻ പാറയിൽ പണിത വീട്. കാരണം ജോസഫിനെ സഭ വിവേകമതിയെന്ന് വിളിക്കുന്നുണ്ട്. യേശുവിൻ്റെ തൊട്ടടുത്ത് യേശുവിന് പറയാൻ പാകത്തിന് ഒരു ഉദാഹരണമായിട്ട് ജോസഫുണ്ട്. എൻ്റെ അപ്പൻ, അപ്പൻ്റെ ചില തീരുമാനങ്ങളുടെയോ കണക്കുകൂട്ടലുകളുടെയോ കാൽക്കുലേഷൻ്റെയോ മേലല്ല ഞങ്ങളുടെ കുടുംബത്തെ പണിതത്. എൻ്റെ അപ്പൻ ഞാനും അമ്മയും ഉൾപ്പെടുന്ന വീടിനെ പണിതത് അടിസ്ഥാനമുള്ളൊരു പാറയിലായിരുന്നു.
എന്തോരം പ്രതികൂല സാഹചര്യങ്ങളാ തിരുക്കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്നത്. പക്ഷെ ഒന്നിനും തകർക്കാൻ പറ്റിയില്ല. തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ വീടിൻ്റെ ഉദാഹരണം എടുത്ത് യേശു പറയുമ്പോൾ യേശുവിൻ്റെ അത് പറയാൻ പറ്റും. കാരണം അങ്ങനൊരു വീട്ടിലാണ് താൻ രക്ഷകനായത്, അങ്ങനൊരു വീട്ടിലാണ് തൻ്റെ വളർച്ച, അങ്ങനൊരു വീട്ടിലാണ് താൻ പിച്ചവച്ചത്, അങ്ങനൊരു വീട്ടിലാണ് താൻ ജീവിതത്തെ സ്വപ്നം കണ്ടത്, അങ്ങനൊരു വീട്ടിലാണ് താൻ പ്രാർത്ഥിച്ചത്, അങ്ങനൊരു വീട്ടിലാണ് ഞാൻ സ്നേഹിച്ചത്. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ വീട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമിട്ട്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയുന്നൊരു വീടാണോ? എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങൾ ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ദൈവവചനത്തിലാണോ? ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം. ഈശോയേ, അങ്ങ് ഞങ്ങൾക്ക് സമീപസ്ഥനാണ് വചനത്തിലൂടെ. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ, കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പഠിപ്പിക്കുന്നത്, യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ആരാധിക്കുകയും കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെയും സഭ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എങ്ങനെ പരിശുദ്ധ കുർബാനയെ സഭ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ തന്നെ വചനത്തെയും സഭ ആരാധിക്കുന്നു, സഭ വണങ്ങുന്നു. വചനം ഞങ്ങൾക്ക് സമീപസ്ഥമാണ്. നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യം നൽകണമേ. ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കണമേ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി യേശു ഇതുവരെയും നമ്മുടെ ജീവിതം നൽകിയ വചനങ്ങളെ ഓർത്ത്, ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വചനത്തെ ഓർത്ത്, ഈ മണിക്കൂറിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടം. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം.
മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമാം. നീതിമാന്റെ പ്രാർത്ഥന, ശക്തിയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ദൈവവചനത്തിലേക്ക് തിരിയണം. അമ്മ മറന്നാലും മറക്കില്ല എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് ബൈബിളാണ്. നീ എത്ര മോശമാണെന്ന് ലോകം പറയുമ്പോഴും നിനക്ക് വിലയുണ്ടെന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ്. നീ പാപിയാണെന്ന് ലോകം മുഴുവനും വിധിയെഴുതുമ്പോഴും പാപിക്ക് വേണ്ടി മരിച്ചൊരു ദൈവത്തെ കാണിച്ചു തരുന്ന ഒരേ ഒരു പുസ്തകം ബൈബിളാണ്. ആർക്കും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ, നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന പുസ്തകം ബൈബിളാണ്. നിനക്ക് വിലയുള്ള, നിനക്ക് വില തരുന്ന ഒരേ ഒരു പുസ്തകം, അത് ബൈബിളാണ്. അതിനാൽ ഏത് സങ്കടത്തിലും ഏത് പ്രതിസന്ധിയിലും നീ എന്ന മനുഷ്യൻ തിരിയേണ്ടത് ബൈബിളിലേക്കാണ്. അതിൽ ദൈവത്തിന് നിന്നോട് പറയാനുള്ള കാര്യമുണ്ട്. നീ ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് വർഗത്തിലും പെടുന്ന വ്യക്തിയായിക്കോട്ടെ, നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവോ, ആ സാഹചര്യത്തിൽ നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിനക്ക് ഓരോ താളിലും ഉറപ്പു തരുന്ന ഒരേ ഒരു പുസ്തകം, അത് ബൈബിൾ മാത്രമാണ്. ദൈവം നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നീ തിരിച്ചറിയും ഓരോ താളുകളിലും. ഒരമ്മ കുഞ്ഞിനെ തിരുത്തുന്നത് പോലെ നിന്നെ തിരുത്തുന്ന ഒരു ദൈവത്തെ നീ കണ്ടുപിടിക്കും. ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവത്തെ നിന്നെ കണ്ടുപിട്ടും. എന്നിട്ട് അതേ ഗ്രന്ഥം പറയുന്നു, ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അത്രയും അത്രയും നിനക്ക് വില നൽകുന്ന, നിനക്ക് വിലയുണ്ട് എന്ന് പറയുന്ന, നീ പ്രിയപ്പെട്ടതാണ് ദൈവത്തിനെന്ന് പറയുന്ന ഒരു പുസ്തകം, അത് ബൈബിളാണ്. അതുകൊണ്ടാണ് അത് നീ നിന്റെ അടുത്ത് സൂക്ഷിക്കുക, അത് നിന്നോടൊപ്പം ഉണ്ടാവുക എന്നൊക്കെ വചനം പറയുകയും ഒരുപാട് വിശുദ്ധർ അത് കൂട്ടിച്ചേർക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കാനായിലെ കുടുംബം പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു മുഹൂർത്തം. കല്യാണം ആലോചിച്ചുറപ്പിച്ച ഒരു വർഷം മുമ്പ് ആ യഹൂദ കുടുംബം കരുതിയതാണ് ക്ഷണിക്കേണ്ടവർക്ക് കൊടുക്കേണ്ട വീഞ്ഞിനെ. എന്നാൽ അൺഎക്സ്പെക്റ്റഡായി പ്രതീക്ഷിക്കാതെ വീഞ്ഞ് തീർന്നു പോകുന്നു. ഇതുപോലെ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരും.
നമ്മൾ വല്ലാതെ പ്ലാൻ ചെയ്ത് വല്ലാതെ കരുതലെടുത്ത് ശ്രദ്ധിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ഇൻസിഡൻറ്റ്, ചില സംഭവങ്ങൾ, ചില പ്രതികൂല സാഹചര്യങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരും. അപ്പോൾ ഒരു വചനം നമ്മൾ ധ്യാനിക്കണം. മക്കളെ, അവൻ പറയുന്നത് കേട്ടോ? അവൻ പറയുന്നത് കേൾക്ക്, അവൻ പറയുന്നത് കേൾക്ക്. ജോസഫ് ഈ രാത്രി എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് അടുത്ത ഉത്തരവുണ്ട്. ഇതാ, അവൻ ദൈവം പറഞ്ഞത് അനുസരിച്ചു. നമ്മളോട് ഓരോ പ്രതിസന്ധിയിലും വചനം സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് വചനം സംസാരിക്കുന്നത്? യേശയ്യ 55:10 പറയുന്നു, ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, ഭക്ഷിക്കുവാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും തരുന്നു. ഇതുപോലെയാണ് എൻ്റെ വചനം. എൻ്റെ വചനം ഫലശൂന്യമായി തിരികെ വരില്ല. അടുത്ത വചനം ശ്രദ്ധിക്കുക, എൻ്റെ വചനം എൻ്റെ ഉദ്ദേശ്യം നിറവേറ്റും. നമ്മൾ വായിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നമ്മൾ തുറന്ന് വായിക്കുന്ന ഓരോ വചനത്തിനും നമ്മുടെ അടുത്തേക്ക് ദൈവിക പദ്ധതിയെ കൊണ്ടുവരും. എന്താണ് ദൈവിക പദ്ധതി? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദൈവിക പദ്ധതി. ജെറമിയ 29:11, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ ദൈവിക പദ്ധതി, ഈ രക്ഷയുടെ പദ്ധതി എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വഴി അത് വചനത്തിലൂടെയാണ്. എൻ്റെ വചനം എൻ്റെ ഉദ്ദേശ്യം നിറവേറ്റും, എൻ്റെ വചനം എൻ്റെ പദ്ധതി നിറവേറ്റും, എൻ്റെ വചനം ഫലശൂന്യമായിട്ട് തിരികെ വരില്ല. പ്രിയപ്പെട്ടവരെ, അതിനാൽ മേക്ക് എ ക്ലോസ് ആൻഡ് കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനവുമായിട്ട് അഭേദ്യമായ, ഇഴപിരിയാത്ത ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈശോ നമ്മളോട് പറയുന്നു. എല്ലാ പ്രതിസന്ധികളിലും വചനത്തിലേക്ക് പോവുക. വചനത്തിന് എന്ത് പറയാനുണ്ട്? ഈ പ്രതിസന്ധിയിൽ വചനത്തിന് എന്ത് പറയാനുണ്ട്? ഈശോയ്ക്ക് പറയാനുണ്ട്. ഈ രോഗത്തിൽ യേശുവിനെന്ത് പറയാനുണ്ട്? ഈ നഷ്ടത്തിൽ യേശുവിനെന്ത് പറയാനുണ്ട്? ഈ ഇൻസിഡൻറ്റിൽ യേശുവിനെന്ത് പറയാനുണ്ട്? ഈ തോൽവിയിൽ യേശുവിനെന്ത് പറയാനുണ്ട്? വചനം ഉത്തരവാണ്, വചനം ഉത്തരവാണ്. നമ്മൾ വചനം വായിക്കുന്നവരും വചനം വെച്ച് പ്രാർത്ഥിക്കുന്നവരുമായിട്ട് മാറുക. കുടുംബത്തിൽ വചനം വായിച്ച് കടന്നു പോകേണ്ടതെന്നല്ല, ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ എൻ്റെ കുടുംബം അസ്വസ്ഥപ്പെടുന്നു, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുന്നു, അപ്പോൾ ഒരു വചനം, സംഖ്യ 9:18, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടും. യേശുവേ, എൻ്റെ കുടുംബത്തിന് ചുറ്റും പരിശുദ്ധാത്മാഗ്നിയുടെ വചനാഭിഷേകത്തിൻ്റെ വചനാഭിഷേകം എൻ്റെ കുടുംബത്തിൽ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ എൻ്റെ കുടുംബം ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവോ വചനാഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്, വരങ്ങളാൽ നിറച്ച് എന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്, വരങ്ങളാൽ നിറച്ച് എന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏത് കാര്യത്തിനും വചനത്തിന് ചിലത് പറയാനുണ്ട്. ഒരിക്കൽ ഒരു കുടുംബം കുറേ നാളായി പ്രാർത്ഥിക്കുന്നു അവരുടെ സ്ഥലം വിൽക്കാൻ വേണ്ടി. ഒരുപാട് തവണ അവർ ചോദിച്ചു, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? ആ കുടുംബം മുമ്പിലിരിക്കുമ്പോൾ ഒരു വചനം, അറിയാതെ ലേവ്യരുടെ പുസ്തകം തുറക്കപ്പെട്ടു. അവിടെ ഞാൻ ഇങ്ങനൊരു വചനം കണ്ടു, ഭൂമി മുഴുവനും
കർത്താവിൻ്റെതാണ്. ഇറ്റ് മീൻസ് ആ ഭൂമി വിൽക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പെർമിഷൻ ചോദിക്കണം. ഐ ഹാവ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഗാഡ് ടു സെൽ ദിസ് പ്രോപ്പർട്ടി ബിക്കോസ് ദിസ് പ്രോപ്പർട്ടി, ദിസ് വോൾ പ്രോപ്പർട്ടി ഈസ് ബിലോങ് ടു ഗാഡ്. ഈ ഭൂമി യേശുവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്. ഓർക്കുക, അതുവരെയും പോകാതിരുന്നൊരു ചിന്ത വചനം പറഞ്ഞു തരിക, ഈ ഭൂമി കർത്താവിൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഒരു ചെറുപ്പക്കാരൻ, അവൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വചനം കൊടുത്തു, തീർച്ചയായിട്ടും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷ വ്യർത്ഥമാകില്ല. അത് പരിശുദ്ധാത്മാവനോട് പറയുന്ന, ഒരുപാട് നാളായ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആ മകനോട് പറയുന്ന വചനമാണത്. ഒരു പെൺകുട്ടി വലിയ സങ്കടത്തിലായി, കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ കിടന്നു, അവൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല, 10-ാം ക്ലാസ്സിൽ എക്സാമാണ്, അവൾ സങ്കടപ്പെടുകയാണ്. പെട്ടെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ആ കുട്ടി എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നവൾ സങ്കടപ്പെടുമ്പോൾ യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവളോട് പറയുകയാണ്, അവിടുന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് അവൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പം നമ്മൾ ഓർക്കുക, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവവചനത്തിന് ചിലത് പറയുവാനുണ്ട്. നമ്മൾ വചനത്തിലേക്ക് തിരിയുക. ഒരുപക്ഷെ രോഗിയാണ്, രോഗിയായിട്ട് നിൽക്കുമ്പോൾ, രോഗിയായിട്ട് ഞാൻ നിൽക്കുമ്പോൾ വചനം പറയുകയാണ്, ഇതാ ജ്ഞാനം 16:12, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനമാണ് സുഖപ്പെടുത്തിയത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ വചനത്തിലേക്ക് തിരിയുക. ജോസഫ് ദൈവവചനം അനുസരിച്ചു. ഒരിക്കൽ കൂടി നമുക്ക് ഈ വരികൾ പാടി പ്രാർത്ഥിക്കാം. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്, വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്, വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വചനാഭിഷേകം നൽകി ഞങ്ങളെ വഴി നടത്തണമേ. ഓരോ ദിവസവും ഓരോ ചെറിയ കാര്യത്തിലും ഓരോ ചെറിയ ചോദ്യങ്ങളിലും നീ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ഒരു ചെറിയ കാര്യം ഞങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളോട് വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിലൂടെ നീ സംസാരിക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധനാ യേശുവേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ആരാധന, ആരാധന, യേശുവേ, ആരാധന, 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 അങ്ങേക്ക് ആരാധന, 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 അങ്ങേക്ക് ആരാധന, 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. വിശുദ്ധ
യൗസെപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ യൗസെപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസെപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞുനിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസെപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസെപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസെപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.